രാജ്യത്ത് കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറങ്ങിയത് ഇന്നലെയാണ്. എന്നാൽ സംസ്ഥാനത്തെ മാംസവ്യാപാരത്തെയും കശാപ്പിനെയും ഉത്തരവ് ബാധിച്ചില്ല. കശാപ്പും വ്യാപാരവും ഇന്നും പതിവ് പോലെ നടക്കുന്നു. കശാപ്പ് നിരോധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കാത്തതിനാൽ മൃഗഡോക്ടർമാർ കാലികളെ പരിശോധിക്കുകയും കശാപ്പിന് അനുമതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി നഗരസഭയ്ക്ക് കീഴിലുള്ള കലൂരിലെ കശാപ്പുശാല കഴിഞ്ഞ രാത്രിയും പതിവ് പോലെയാണ് പ്രവർത്തിച്ചത്. ഇറച്ചിക്കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. ഞങ്ങളിതേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ ഞങ്ങൾ ഏത് മേഖലയിലേക്ക് പോകാൻ, എന്തെങ്കിലുമൊക്കെ നോക്കണം. നിർത്തി കഴിഞ്ഞാൽ നിലവിൽ കശാപ്പിനുള്ള കന്നുകാലികളെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെത്തിക്കുന്നത്. നിരോധനം നിലവിൽ വന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികളെ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം പ്രതിസന്ധി സൃഷ്ടിക്കും. ഉത്തരവിട്ടിട്ടുണ്ട്, എത്രത്തോളം നടപ്പിലാവും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും അറിയാൻ പറ്റുള്ളൂ. സാധനം കിട്ടിയാൽ ഞങ്ങൾ ഇറക്കും, അല്ലാതെ ഞങ്ങൾ ഈ തൊഴിൽ മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. പരമ്പരാഗതമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരും തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് നിലവിൽ വന്നെങ്കിലും ഇത് സംസ്ഥാനത്തെ ഇറച്ചി വ്യാപാരത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. ഇന്നും ഇറച്ചിക്കടകൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.